കഴിഞ്ഞ ഭാഗത്ത് വ്യാസഭഗവാൻ വന്ന് യുധിഷ്ഠിരനോട്, യുധിഷ്ഠിരൻ ഹസ്തിനപുരത്തിലേക്ക് അയച്ച വനേചരനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് യുധിഷ്ഠിര മനസ്സുപോലും തപിച്ചിരിക്കുമ്പോൾ വ്യാസൻ വന്ന് പറയുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഇത്തവണയും മുഖവുരയില്ലാതെ നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. വ്യാസൻ പറഞ്ഞത് മഹാഭാരത യുദ്ധം അനിവാര്യമാണെന്നാണ്. കാലം അനിവാര്യതകളെ സൃഷ്ടിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആർക്കുമാവില്ല. അതിൽ ആരെല്ലാം എങ്ങനെയെല്ലാം പങ്കെടുക്കണമെന്നുള്ള വിധിയെ ഒരാൾക്കും ചോദ്യം ചെയ്യാനും ആവില്ല. അതിൻ്റെ സംവിധാനമാകെ അദൃഷ്ടം അഥവാ ദൈവം അഥവാ കാലപുരുഷൻ്റെ നിശ്ചയമാണ്. അതിന്നായാലും 13 വർഷം കഴിഞ്ഞായാലും അനിവാര്യമെന്ന് വ്യാസൻ പറഞ്ഞു. ദുര്യോധനൻ്റെ ശക്തിയും അവശ്യം ഈ കാലം കൊണ്ട് വർദ്ധിക്കും, വർദ്ധിക്കാവുന്ന ഒരിക്കില്ല. ലോകത്ത് ഏത് ദുഷ്ടതയും വർദ്ധിക്കേണ്ട കാലത്ത് വർദ്ധിക്കും. ജനങ്ങൾ വികാരം കൊണ്ടിട്ട് കാര്യമില്ല. ദുഷ്ടതയെ എതിർക്കാനോടിയവനിൽ ദുഷ്ടത രൂപാന്തരപ്പെടും. കാരണം കാലത്തിൻ്റെ കണക്കെഴുത്ത് പുസ്തകത്തിൽ സർവവും തകർക്കുവാനൊരുങ്ങുമ്പോഴാണ് ദുഷ്ടതകൾ അരങ്ങേറുന്നത്. കാലപുരുഷൻ്റെ ഈ ലീലയിൽ എവിടെ നിൽക്കണം എന്നതാണ് ഈശ്വരാന്വേഷണത്തിൻ്റെ വഴി. ഒരു ഭാഗം മാത്രം അധർമ്മം ചെയ്ത് വിനാശമുണ്ടാവില്ല. അധർമ്മത്തെ കാണുന്നു എന്ന് വരുമ്പോൾ അധർമ്മവും തദ്വാര അധർമ്മത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന അധർമ്മിയും ചോദ്യം ചെയ്യപ്പെടും. ആ ജീവചേതനയെ ചോദ്യം ചെയ്യുമ്പോഴാണ് അധർമ്മത്തെ നേരിടുവാൻ ധർമ്മിയാണ് എന്ന് പറഞ്ഞു വരുന്നവനിൽ അധർമ്മം രൂപാന്തരപ്പെടുന്നത്. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ആരും ആയുധമെടുത്തു പോകും. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരുടെ വജസ്സും അധർമ്മത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കും. കാലത്തിൻ്റെ പ്രത്യേകതയാണ്. കാലത്തിൻ്റെ ഈ മാറ്റത്തെ നിഷ്പക്ഷ ബുദ്ധിയോടുകൂടി നോക്കിക്കാണാൻ കണ്ണുകൾക്ക് ദിവ്യ ഔഷധം ലഭിക്കുന്നത് അപൂർവം അനുഗ്രഹീതർക്ക് മാത്രമായിരിക്കും. എല്ലാവരുടെയും അന്തരംഗത്തിൽ കിടക്കുന്ന സ്വന്തവും ബന്ധവുമെല്ലാം ധർമ്മത്തെ മറയ്ക്കാൻ പ്രാപ്തമാവുകയും ചെയ്യും. വ്യാസൻ യുധിഷ്ഠിരനോട് പറഞ്ഞത് അത്തരമൊരു കാലം സമാഗതമായെന്ന് തന്നെയാണ്. ദുര്യോധനൻ്റെ ശക്തിയാണ് മേൽക്കുമേൽ കാലപുരുഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കുക. എല്ലാ ശക്തിയും ഈശ്വരൻ്റെതാണ്, മാനവികമല്ല. ദുര്യോധനൻ്റെ ശക്തി വർദ്ധിക്കുമ്പോൾ ഇന്നായാലും 13 വർഷം കഴിഞ്ഞായാലും അസംഖ്യമായ അപാരമായ സേനയെയും സജ്ജമാക്കി ഭീഷ്മദ്രോണാദികളും ദുര്യോധനോടൊപ്പം എത്തും.
അവരെയെല്ലാം തോൽപ്പിക്കുക എന്ന് പറയുന്നത് യുധിഷ്ഠിര ചില്ലറ കളിയൊന്നുമല്ല. അതുകൊണ്ട് എല്ലാറ്റിലും മുമ്പേ വേണ്ടത് അവരോട് ഏറ്റുമുട്ടുന്നതിന് മുമ്പ് ശക്തി സംഭരിക്കുകയാണ്. ആ ശക്തി സംഭരിക്കുന്ന കാലം കൊണ്ട് പ്രതിജ്ഞയും സത്യമാവും. 13 വർഷക്കാലത്തെ വനവാസമെന്ന പ്രതിജ്ഞ സത്യമാക്കുവാൻ കഴിയുകയും 13 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും കാലം കൊണ്ട് വേണ്ടത്ര ശക്തി സംഭരിക്കുകയും ചെയ്താൽ അത് നല്ലതാണ്. ദുര്യോധനാദികളെ തോൽപ്പിക്കുന്നതിന് ആദി ഭൗതിക ഉപായങ്ങൾ മതിയാവില്ല. ദൗഷ്ട്യം ഉടലെടുത്തു കഴിഞ്ഞാൽ ആധിഭൗതികങ്ങളായ എല്ലാ ഉപായങ്ങളും ദുഷ്ടന്റെ പക്കലേക്ക് ഓടിയെത്തും. അത് ചോദിച്ചു വാങ്ങണ്ട. ധനമോഹികളായ പണ്ഡിതന്മാർ, ധനമോഹികളായ കായശേഷിയുള്ള ആളുകൾ, ധനമോഹികളായ ആളുകളുടെ സ്വത്തും പണവും എല്ലാം ക്ഷണനേരം കൊണ്ട് ദുഷ്ടനെടുത്ത് ഉപയോഗിക്കുവാൻ പാകത്തിനെത്തും. ശിഷ്ടാചാരങ്ങളിൽ നിന്ന് ശിഷ്ടതയോടെ ജീവിച്ച് പോകുന്നവൻ്റെ കയ്യിൽ ആയുധങ്ങളെത്തില്ല. ലോകത്ത് നിന്ന് ധനവും ഒഴുകിയെത്തില്ല. പ്രതാപൈശ്വര്യങ്ങൾ എത്തില്ല. ആധിഭൗതികങ്ങളായവ കൊണ്ടല്ല ശിഷ്ടൻ നേരിടാൻ പോവുക. അതുകൊണ്ട് യുധിഷ്ഠിര ആധിഭൗതികങ്ങളായ സംഭാരങ്ങളെക്കൊണ്ട് ഉപായങ്ങളെക്കൊണ്ട് വളരെ പ്രയാസമാണ് ദുര്യോധനനെ നേരിടാൻ. ഇനി ആധിഭൗതികങ്ങളായ ഉപായങ്ങളെ കൊണ്ട് നീ ശക്തി സംഭരിച്ചാലും ആരാണ് വലുതെന്നും ആരാണ് ചെറുതെന്നും നിശ്ചയിക്കുക പ്രയാസമാണ്. അതുകൊണ്ട് യുധിഷ്ഠിര അർജുനൻ ചെറുപ്പം മുതൽ ഏകാഗ്രചിത്തനും കുശാഗ്രബുദ്ധിയും ആണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് തപസ്സു ചെയ്യാൻ കഴിയും. തപസ്സിന് ചിത്തത്തിൻ്റെ ഏകാഗ്രതയാണ് അനിവാര്യമായിട്ടുള്ളത്. ചിത്തഏകാഗ്രതയില്ലാത്തവൻ തപസ്സും ധ്യാനവും നിർവഹിച്ചാൽ ഓജക്ഷയമുണ്ടാവുകയും ചെയ്യും. തപം ചെയ്യുന്നതിന് അധികം തീഷ്ണമായ ബുദ്ധി ആവശ്യമാണ്. ധ്യാനമില്ലെങ്കിൽ തപസ്സുമില്ല. ഇന്നത്തെ ആളുകൾ മറിച്ച് ചിന്തിക്കുന്നു. ആരെങ്കിലും MBA തുടങ്ങിയവ പാസ്സായിക്കഴിഞ്ഞ് സന്യാസവുമൊക്കെ സ്വീകരിച്ചാൽ ആശ്ചര്യമുണ്ടാകുന്നു. അവരുടെ വ്യവസായം നന്നായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നു. ധാരാളം പണം വന്നിരുന്നു. എന്നിട്ടും എന്തിനയാൾ സന്യാസം സ്വീകരിച്ചു? ആരുടെ ആഗ്രഹം ജോലിയിൽ പൂർണ്ണമാവുന്നില്ലയോ അദ്ദേഹം സന്യാസം സ്വീകരിച്ചു. ആരുടെ അടുത്ത് പണമുണ്ടോ അദ്ദേഹം സന്യാസം സ്വീകരിക്കുന്നത് ഇക്കാലത്തെ പതിവായി. എന്നാൽ വ്യാസന്റെ അഭിപ്രായത്തിൽ എല്ലാറ്റിലും മികച്ച കർമ്മഠനും ബുദ്ധിമാനും സാഹസിയുമായ അർജുനൻ തപസ്സു ചെയ്യണമെന്ന്. കഥ വളരെ നീണ്ടതാണ്. അതിൻ്റെ സംക്ഷേപമാണ് നാം കണ്ടത്.
വ്യാസഭഗവാന്റെ ഉപദേശാനുസാരം അർജുനൻ തപസ്സിനായി പുറപ്പെട്ടു. ഗന്ധമാദന പർവ്വതത്തിന് മുകളിൽ എത്തി അർജുനൻ ഭഗവാൻ ശങ്കരനെ തപസ് ചെയ്യുവാൻ തുടങ്ങി. ഘോര തപം ചെയ്തു. പകലും രാവും ജപവും തപവും ധ്യാനവും. അർജുനൻ ഗുഡാകേശനായി. ഗുഡാകായ ഈശ ഗുഡാകേശ എന്ന് വിൽപ്പത്തി. ഗുഡാക നിദ്ര, നിദ്രയെ ആലസ്യത്തെ എല്ലാം വശത്താക്കിയവൻ. നിദ്രയ്ക്ക് ആരു വശകനല്ല, ആർക്ക് നിദ്രവശകമാണ്? അവൻ ഗുഡാകേശൻ. നിയന്ത്രിക്കാൻ വളരെ വിഷമമുള്ളതാണ് ഉറക്കം. ഉറക്കം തൻ്റെ ഇച്ഛയുള്ളപ്പോൾ മാത്രമേ വരുള്ളൂ എന്നാകണമെങ്കിൽ താനറിയാതെ തന്നെ നിദ്ര കയറി പിടിക്കുന്നു എങ്കിൽ ആലോചിച്ച് നോക്കേണ്ടതാണ്. രണ്ടാണ്, ഉറക്കം തൻ്റെ ഇച്ഛയ്ക്ക് മാത്രമേ വരൂ എങ്കിൽ അയാൾ ഗുഡാകേശനാണ്. ഉറക്കത്തിന് വിധേയനായവൻ ഗുഡാകേശനല്ല. ഗുഡാകേശൻ എന്നത് ഉപലക്ഷണരൂപമായ നാമമാണ്. ഗുഡാക നിദ്രയാണ്. നിദ്ര മാത്രമല്ല, എന്നാൽ ഇവിടെ പ്രമാദം, ആലസ്യം, നിദ്ര എന്നീ തമോഗുണ കാര്യങ്ങളെല്ലാം ഗ്രാഹ്യമാണ്. തമോഗുണത്തെ രജോഗുണം കൊണ്ടും രജോഗുണത്തെ സത്വഗുണം കൊണ്ടും ആര് ജയിച്ചുവോ അയാൾ ഗുഡാകേശനാണ്. അർജുന ശബ്ദം നാം നേരത്തെ കണ്ടതാണ്. ഋജുത്വമുള്ളവൻ, സരളനും ഋജുവുമായവൻ, ആർജിച്ചവനെന്നും നാം കണ്ടിരുന്നു. അർജുനൻ സാത്വികതയുടെ പ്രതീകമാണ്. ഗുഡാകേശൻ എന്ന വിശേഷണം കൊണ്ട് തമോഗുണത്തെ ജയിച്ചവനെന്നും അർത്ഥമാണ്. തമോഗുണികൾക്ക് തപസ് ചെയ്യുവാനാവില്ല. നിദ്ര വന്നാൽ എങ്ങനെ തപം ചെയ്യും? പിന്നെ എന്തുകൊണ്ട് നിദ്ര സമാധിസ്ഥിതി? അത് സമാധാനത്തിന് വേണ്ടി. ഹരിദ്വാറിലൊരു മഹാത്മാവുണ്ടായിരുന്നു. അദ്ദേഹം സന്ധ്യാവേളയിലും കഥകടച്ച് കുറ്റിയിട്ട് ഇരുന്നിരുന്നു. ചോദിച്ചാൽ പറയുക താൻ അകത്ത് സമാധിയിലാണെന്നാണ്. അരതിയുടെയും ആരതിയുടെയും സന്ധ്യാസമയത്ത് ആരതിയുണ്ട്. ആ ആരതിയുടെയും മഹിമ്നയുടെയും സമയത്ത് പോലും അങ്ങനെയാണ്. ലോകം ശരിയെന്ന് കരുതി ഒരു ദിവസം കതവ് കുറ്റിയിടാൻ മറന്നുപോയി. ആളുകൾ നോക്കിയപ്പോൾ നല്ല ഉറക്കമാണ്. ആരതി, മഹിമ്ന എന്നിവയിലെത്തുന്നതിന് ആലസ്യം കൊണ്ട് നിദ്രയിലാണ്. മഹിമ്ന തുടങ്ങിയ സമയങ്ങളിലെത്താൻ ആലസ്യം തടസ്സമായി. മുകളിൽ നിന്ന് നിദ്രയിൽ, കർത്തവ്യത്തിൽ പ്രമാദം, ഇവ മൂന്നും തമോഗുണത്തിൻ്റെ മുഖ്യ അംഗമാണ്. അവയെ എടുത്ത് ഭഗവാൻ തമോഗുണത്തിൻ്റെ വർണ്ണനം ചെയ്യുന്നുമുണ്ട്. പ്രമാദ ആലസ്യ നിദ്രാഭി സ്തന്നിബധ്നാദി ഭാരത. ആലസ്യം കൊണ്ടാണ് നിദ്ര വരുന്നത്. ആലസ്യം പ്രമാദം കൊണ്ടും അവശ്യ കാര്യങ്ങളിൽ ആലസ്യം പ്രമാദികൾക്കാണ് ഉണ്ടാവുക. ആര് തെറ്റ് ചെയ്യുന്നവരാണോ അവർക്ക് മാത്രമേ അവശ്യ കാര്യങ്ങളിൽ ആലസ്യമുണ്ടാവൂ. ആ അസമയത്തും അസ്ഥാനത്തും ഉറങ്ങുന്നത് ആലസ്യത്തിൻ്റെ പരിണാമമാണ്. അതുകൊണ്ട് ഇവിടെ കാര്യത്തെ നിർദ്ദേശിച്ച് കാരണത്തിൻ്റെ പരിഗ്രഹമാണ് ചെയ്യുന്നത്. പലപ്പോഴും കാര്യം കൊണ്ട് കാരണത്തെയാണ് നിർദ്ദേശിക്കാറുള്ളത്. നിദ്രയെ അധീനമാക്കിയെന്നാൽ നിദ്രയും അതിന് കാരണമായ പ്രമാദവും ആലസ്യവും അധീനമാക്കിയെന്നർത്ഥം. അതുകൊണ്ട് അർജുനൻ്റെ നാമം ഗുഡാകേശൻ. അർജുനൻ ശിവനെ തപസ് ചെയ്തു. ശങ്കരൻ പ്രസന്നനുമായി. എന്നാൽ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. പരീക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും വീരന്മാരെ പരീക്ഷിക്കുന്നത് ഒരു കൗതുകമാണ്. ഘോരമായ വനത്തിലൊരു പന്നിയുടെ പിറകെ കിരാതരൂപമെടുത്ത് ശിവൻ വന്നു. പുറകെ പാർവതിയും. അർജുനൻ കണ്ടു.
ഇതെൻ്റെ തപസ്സിന് വിഘ്നം വരുത്തുവാൻ ആരോ വരുന്നതാണ്. അർജുനൻ ബാണമയച്ചു. ആ സമയത്ത് കിരാതനും ബാണമയച്ചു. ഒരാളുടെ ബാണം വായിലൂടെ കടന്ന് ഗുദമാർഗത്തിലൂടെയും മറ്റേയാളുടേത് ഗുദമാർഗത്തിലൂടെ കടന്ന് വായിലൂടെയും വന്നു. പന്നി വീണു. ആരുടെ ബാണം കൊണ്ടാണ് വീണത്? ഈ വിഷയത്തിൽ പരസ്പരം കലഹമായി. കലഹം യുദ്ധത്തിലെത്തി. കഥ വളരെ നീണ്ടതാണ്. ചുരുക്കത്തിൽ അവസാനം അർജുനൻ്റെ വീരതയിൽ ഭഗവാൻ ശങ്കരൻ പ്രസന്നനായി. തൻ്റെ അമോഘ ശസ്ത്രം പാശുപതാസ്ത്രം അർജുനന് നൽകി. മഹാഭാരത യുദ്ധത്തിന് താൻ തന്നെ അവിടെ ഉപസ്ഥിതനായിരിക്കുമെന്ന് വരവും നൽകി. അർജുനൻ നയിക്കുന്ന യുദ്ധത്തിൽ താനുണ്ടാവും അർജുനൻ്റെ മുമ്പിൽ. താൻ ഈ പന്നിക്കുമേൽ അസ്ത്രമയച്ചതുപോലെ താനുണ്ടാകുമെന്ന് അർജുനൻ അനുഗ്രഹവും കൊടുത്തു. എല്ലാവരും അമോഘമായ ആ ശസ്ത്രത്തെ ആസ്പദമാക്കി അർജുനനെ ബഹുമാനിച്ചു. ഇത് ദൈവീയമായ ശക്തിയുടെ വരവാണ്. മഹാഭാരത യുദ്ധത്തിൽ ഇക്കാര്യം പ്രത്യക്ഷമായി. മഹാഭാരത യുദ്ധത്തിൽ കൗരവ സംഹാരമെല്ലാം നടന്നത് പാശുപതം കൊണ്ട് രുദ്രകൃപയാലാണ്. യത്രയത്ര രഥോയാതി തത്ര തത്രാഗ്രത ശിവ. ശിവൻ അതിൻ്റെ എല്ലാം മുമ്പിലുണ്ടായിരുന്നു. അർജുനൻ്റെ ബാണം എവിടെ എവിടെയുണ്ടായോ അതിൻ്റെ മുൻപിൽ ശിവനുണ്ടായിരുന്നു. കൗരവസേനയുടെ സംഹാരം സംഹാരദേവതയായ ശിവനാണ് ചെയ്തു മുന്നേറിയത്, അർജുനനല്ല. ശ്രീമദ് ഭാഗവതത്തിൽ ഇത്തരമൊരു കഥയുണ്ട്. അപ്പോൾ അർജുനൻ ശസ്ത്രം, അസ്ത്രം, ബാഹുബലം, ജന്മബലം ഇവയുടെ എല്ലാം ഔന്നത്യത്തിൽ നിൽക്കുന്നതോടൊപ്പം ആദിഭൗതികങ്ങളായ എല്ലാ പ്രഭാവങ്ങളും അർജുനനിലേക്ക് വന്നു ചേർന്നതിനോടൊപ്പം ദൈവീശക്തിയും അർജുനനുണ്ടായിരുന്നു. ഭാഗവതത്തിൽ പൂതനാമോക്ഷത്തിൽ ഇതേപോലൊരു കഥയുണ്ട്. പൂതന തൻ്റെ വേഷം മാറി സുന്ദരിയായ ഒരു അപ്സരസിൻ്റെ രൂപത്തിൽ വ്രജത്തിലെത്തി. അവൾ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനാണ് എത്തിയത്. തൻ്റെ സ്തനങ്ങളിൽ അതുകൊണ്ട് വിഷം പുരട്ടിയെത്തി. ഭഗവാൻ പൂതന വരുന്നത് കണ്ട് തൻ്റെ കണ്ണുകൾ അടച്ചു. എന്തുകൊണ്ടടച്ചു? വലിയ പല കവികളും ഈ വിഷയത്തിൽ അനേകമനേകം കൽപ്പനകൾ ചെയ്തിട്ടുണ്ട്. ഇന്നും ഭാഗവതത്തിൻ്റെ ഈ കഥ അനേകം തരത്തിൽ ചർച്ച ചെയ്യുന്നുമുണ്ട്. ശ്രീകൃഷ്ണ കർണരസായനത്തിൽ അതീവ രഹസ്യപൂർണമായ ഒരു വർണ്ണനയുണ്ട്. ആയന്തീമവലോക്യ സർദ്ധജനനീ ഭാവംപുര പൂതനം. ആയന്തീമവലോക്യ സർദ്ധജനനീ ഭാവംപുര പൂതനം. സംസ്മാരാക്ഷിയുഗം നിമീല്യ ഭഗവൻ ശ്രീനീലകണ്ഠം ഹരം. സ്തന്യം സന്ധയതി പ്രഭൗ വിഷമപാത് പ്രാണോ സരോഷോഹര പാതൃദ്വൈതം അമിഷ്ടുമോ ഹരിഹരദ്വൈതം കിമപ്യദ്ഭുതം. ആയന്തീം അവലോക്യ സാർദ്ധജനനീ ഭാവംപുരപ്പൂതനം. സംസ്മാരാക്ഷിയുഗം നിമീല്യ ഭഗവാൻ ശ്രീനീലകണ്ഠം ഹരം. സ്തന്യം സന്ധയതി പ്രഭൗ വിഷം അപാത് പ്രാണോ സരോഷോഹര പാതൃദ്വൈതമമിഷ്ടുമോ ഹരിഹരദ്വൈതം കിമപ്യദ്ഭുതം. പൂതന മാതൃഭാവത്തിൽ വന്നു. അമ്മയുടെ രൂപത്തിലാണ് വന്നിരിക്കുന്ന കുഞ്ഞിനെ എടുക്കാൻ. അവളെ അഭിമുഖമായി കണ്ട് ഭഗവാൻ കണ്ണുകളടച്ചു. എന്തിന് കണ്ണുകളടച്ചു? ആരെയോ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് കണ്ണടച്ചത്. ആരെയാണ് വിചാരിച്ചത്? ശ്രീനീലകണ്ഠനെ വിചാരിച്ചു, ശിവനെ. അദ്ദേഹമാണല്ലോ വിഷം ഭുജിച്ച് നീലകണ്ഠനായത്.
എന്തിനാണ് സ്മരിച്ചത്? ശ്രീകൃഷ്ണൻ പറയുന്നു, അല്ലയോ ഭോലാനാഥ്, ക്ഷീരസാഗരം മന്ഥനം ചെയ്തപ്പോൾ ഹാലാഹലം പ്രകടമായി, അപ്പോൾ അവിടുന്ന് വിഷം കഴിച്ചു, ഞങ്ങൾ ക്ഷീരസാരമായ അമൃതം പൂജിച്ചു. ഇപ്പോഴും അതേ നിലയാണ്. പൂതനയുടെ സ്തനം ക്ഷീരസാഗരമെന്ന് നനയ്ക്കുക, അതിനു പുറമേ ഹാലാഹലം പുരട്ടിയിരിക്കുന്നു, വിഷം പുരട്ടിയിരിക്കുന്നു. അത് വലിയ ക്ഷീരസാഗര മന്ഥനമാണ്. ഇത് അന്ന് അവിടെ നടന്നത് വലിയ പാൽക്കടൽ കടയലാണ്. ഇത് ചെറുതും. വിഷം കഴിക്കുന്ന ജോലി എൻ്റെയല്ല, ഞാൻ ശിശുവാണ്. വ്രജത്തിൽ വെണ്ണ തിന്നാനെത്തിയതാണ് ഞാൻ. അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ ഒന്നുകൂടി വന്നാലും അങ്ങയുടെ സേവയ്ക്ക് വിഷം തയ്യാറാണ്. ഹാലാഹലത്തിനുമേൽ ഈ വിഷം എന്ത് ചെയ്യാനാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്മരിച്ചു. ഇങ്ങനെയാണ് ശ്രീകൃഷ്ണ കർണരസായനകാരൻ ആ കണ്ണടച്ചതിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശങ്കരൻ അവിടെ ഉപസ്ഥിതനായി. രണ്ടുപേരും ചേർന്ന് പൂതനയുടെ പാൽ കുടിച്ചു. പക്ഷേ അവർ വിഭജിച്ചാണ് കുടിച്ചത്. കൃഷ്ണൻ പാലും രുദ്രൻ വിഷവും കുടിച്ചു. ഭഗവാൻ സദാശിവൻ പറഞ്ഞു, ഞാൻ സംഹാരത്തിൻ്റെ ദേവതയാണ്. അതുകൊണ്ട് ഭഗവാനും പറഞ്ഞു, അതുകൊണ്ടാണ് വിഷത്തോടൊപ്പം പ്രാണനെയും അങ്ങ് കുടിച്ചു തീർക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതെല്ലാം ശ്രീകൃഷ്ണ കർണരസായനത്തിലല്ലേ പറഞ്ഞിരിക്കുന്നത്? ഭാഗവതത്തിലുണ്ടോ? ശ്രദ്ധാപൂർവം പഠിച്ചു നോക്കൂ, ഭാഗവതത്തിലുമുണ്ട്. തസ്മിൻ സ്തനം ദുർജരവീര്യമുൽബണം ഘോരംഗമാദായ ശിശോർദദാവത ഗാഠം കരാഭ്യം ഭഗവാൻ പ്രവീഡ്യത പ്രാണൈസമം രോഷസമന്വിതോവിപത്. തസ്മിൻ സ്തനം ദുർജരവീര്യമുൽബണം ഘോരംഗമാദായ ശിശോർദദാവത ഗാഠം കരാഭ്യം ഭഗവാൻ പ്രവീഡ്യത പ്രാണൈസമം രോഷസമന്വിതോപിപത്. അഭിപത് കുടിച്ചു. എങ്ങനെ? തൻ്റെ ഘോരമായ മടിയിൽ പൂതന കൃഷ്ണനെ എടുത്ത് ഹാലാഹലയുക്തമായ സ്തനം ശ്രീകൃഷ്ണൻ്റെ ചുണ്ടിനിടയിൽ വായിൽ തിരുകി. ശ്രീകൃഷ്ണനാവട്ടെ തൻ്റെ കരം കൊണ്ട് സ്തനത്തെ ഞെരടി കുടിക്കുവാൻ തുടങ്ങി. തനിച്ചോ അല്ല, രോഷസമന്വിത, രോഷത്തോടൊപ്പം. രോഷാധിഷ്ഠാതാവ് ആരാണ്? ശിവൻ. രോദയതീതി രുദ്ര, പൂതനയെ കരയിപ്പിക്കുന്നത് രുദ്രനാണ്. എങ്ങനെ കുടിച്ചു? പ്രാണൈസമം, പ്രാണനോടുകൂടി ഭഗവാൻ രുദ്രൻ പൂതനയുടെ ഹാലാഹല വിഷം പുരട്ടിയത് മുഴുവൻ കുടിച്ചു. പ്രാണൈസമം, പ്രാണനോടുകൂടി ഭഗവാൻ രുദ്രൻ സംഹാരകർത്താവായ ദേവൻ സംഹാരാർത്ഥം അദ്ദേഹം ഉപസ്ഥിതനാണ്. ജഗത്പ്രളയത്തിൽ സ്പഷ്ടരൂപത്തിൽ ശങ്കരൻ വരുന്നു. പൂതനയുടെ പ്രാണസംഹാര സമയത്ത് അസ്പഷ്ടരൂപത്തിൽ ശങ്കരൻ വരുന്നു. മഹാഭാരത യുദ്ധഭൂവിൽ സ്പഷ്ട അസ്പഷ്ടരൂപത്തിലും വരുന്നു. അവിടെ ഭക്തന്മാർക്കും ദിവ്യദർശികൾക്കും അർജുനൻ്റെ രഥത്തിനു മുമ്പിൽ ഭഗവാൻ ശങ്കരനെ കാണാം. അസാധാരണം എന്ന് തോന്നാവുന്ന നിലയിലുള്ള ഈ ചിത്രം, അസാധാരണന്മാർക്ക് അവിടെ ശങ്കരൻ അസ്പഷ്ടമാണ്. കാരണം അവർ സാധാരണതയാ ഭഗവാനെ ഭജിക്കുന്നില്ല. അങ്ങനെ ചിലർക്കും സ്പഷ്ടമാവും.